നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം ആരംഭിക്കുന്നു തലക്കെട്ടുകൾ. മാള ഗ്രാമപഞ്ചായത്തിലെ കെ കരുണാകരൻ സ്മാരക സ്പോർട്സ് അക്കാദമി സ്റ്റേഡിയത്തിൽ ബോർഡുകൾ നീക്കം ചെയ്തു. കെ കരുണാകരൻ എന്ന പേരിനോട് സി പി എമ്മിനുള്ള വിരോധമാണ്. അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള സ്റ്റേഡിയം ബോർഡ് സി പി എമ്മുകാർ നേരിട്ട് നീക്കം ചെയ്തതിൽ ഉണ്ടായിട്ടുള്ളതെന്ന് കോൺഗ്രസ്. വെള്ളിക്കുളങ്ങരയിൽ കാട്ടാനയെ സെപ്റ്റിക് ടാങ്കിൽ വീണ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വെള്ളിക്കുളങ്ങര പോത്തഞ്ചിറയിൽ പഞ്ഞിക്കാരൻ ജോൺസന്റെ ഉടമസ്ഥതയിൽ ഉള്ള ആൾതാമസമില്ലാത്ത പറമ്പിലാണ് ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. മാള ഗ്രാമപഞ്ചായത്തിലെ കെ കരുണാകരൻ സ്മാരക സ്പോർട്സ് അക്കാദമി സ്റ്റേഡിയത്തിൽ ബോർഡുകൾ നീക്കം ചെയ്തു. സംരക്ഷിത സ്മാരക പദ്ധതിയുടെ ബോർഡുകൾ സ്ഥാപിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബോർഡ് നീക്കം ചെയ്തതെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നു. കെ കരുണാകരൻ സ്മാരക സ്പോർട്സ് അക്കാദമിയും ഇൻഡോർ സ്റ്റേഡിയവും യഹൂദ സെമിത്തേരിയുടെ ഭൂമിയാണെന്ന ആക്ഷേപമാണ് സ്റ്റേഡിയത്തിന് വിനയായത്. 2017 സെമിത്തേരി സർക്കാരിന്റെ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ്. ടി എൻ പ്രതാപൻ എം എൽ എ ആയിരുന്ന കാലത്താണ് മാളയുടെ കായിക രംഗത്തെ ആളുകളുടെ ആവശ്യപ്രകാരം സ്റ്റേഡിയം ആരംഭിച്ചത്. നിർമ്മാണഘട്ടത്തിൽ തന്നെ പൈതൃക സംരക്ഷണ സമിതിയടക്കമുള്ളവർ നിർമ്മാണത്തിനെതിരെ രംഗത്ത് വരികയും കോടതിയെ സമീപിച്ച് പദ്ധതിക്കെതിരെ കക്ഷി ചേരുകയും ചെയ്തു. ഇസ്രായേലി സർക്കാരും അംബാസഡറും സ്റ്റേഡിയം നിർമ്മാണത്തിനെതിരെ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകി. കഴിഞ്ഞ രണ്ട് ഘട്ടമായി മാള ഗ്രാമപഞ്ചായത്ത് ഭരണം കൈയാളുന്ന ഇടതുമുന്നണി സ്റ്റേഡിയത്തിന് അനുകൂലമായി യാതൊരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. എന്നുമാത്രമല്ല, ഇരുവഞ്ചിയിലും കാലിട്ട് കായിക പ്രേമികളോടും പുരാതന സ്മാരകങ്ങളോടും ഒരുപോലെ അനുഭാവമുണ്ടെന്ന് പ്രകടിപ്പിക്കുകയായിരുന്നു. സർക്കാരിന്റെ യുവജന കായിക വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് കോടതി ഉത്തരവ് വരും മുൻപ് ബോർഡ് നീക്കം ചെയ്തത്. ആഗസ്റ്റ് 27 മുൻപ് അനധികൃത ബോർഡുകൾ നീക്കം ചെയ്ത് കോടതിയെ ബോധ്യപ്പെടുത്തണമെന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ ബോർഡ് നീക്കം ചെയ്തതെന്നും പുതിയ സ്റ്റേഡിയം സർക്കാർ പ്രഖ്യാപിക്കുമെന്നും സി പി എം വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് പദ്ധതി യഹൂദ സെമിത്തേരി നടപ്പാക്കുന്ന സംരക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവിധ കോടതി വിധികളുടെ ഉത്തരവുകളും കിടക്കുന്നുണ്ട്. ഇത് കോടതി ഇത് സ്റ്റേഡിയം അല്ല എന്നുള്ള കോടതി വിധികളും കിടക്കുന്നുണ്ട്. ഇത് ഇനിയും ഇത്തരത്തിൽ ഉപേക്ഷിച്ച പദ്ധതിയുടെ ബോർഡുകൾ ഇവിടെ ഇരിക്കുന്നത് കോടതി അലക്ഷ്യമായെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ യുവജനക്ഷേമ വകുപ്പും സ്പോർട്സ് അക്കാദമിയും വന്ന് ഈ ബോർഡ് എടുത്ത് മാറ്റാൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരു കോടതി വിധിയും കിടക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബോർഡിൽ എടുത്ത് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ മാളയിൽ സ്റ്റേഡിയം വേണമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ സ്റ്റേഡിയത്തിനുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുണ്ട്. അവിടെ തന്നെ മാളയിൽ സ്റ്റേഡിയം ഉണ്ടാകും. പക്ഷേങ്കിലും സംരക്ഷിത മേഖലകൾ പൈതൃക സംരക്ഷിക്കുക എന്നുള്ളത് ഏതൊരു പഞ്ചായത്തിൻ്റെയും ഏതൊരു ജനപ്രതിനിധികളുടെ ജനകീയ സർക്കാരിൻ്റെയും ജനകീയ ഭരണ സംവിധാനത്തിൻ്റെയും ഒരു ചുമതലയായിട്ടാണ് ഞങ്ങൾ പാർട്ടി കാണുന്നത്. അതിൻ്റെ പേരിൽ ഇത്തരം പൈതൃകങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതോടൊപ്പം തന്നെ ഇത്തരം സ്റ്റേഡിയങ്ങൾ വേണം നമുക്ക്. പക്ഷേ ആ സ്റ്റേഡിയങ്ങൾ നമുക്ക് അനുചിതമായ സ്ഥലത്തേക്ക് മാറ്റി അതിനുള്ള ഇടപെടലുകൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടികളിൽ സി പി എമ്മിന് വേണ്ടി മുൻകൈയെടുത്തിട്ടുണ്ട്. വളരെ അടുത്ത് തന്നെ ഈ മാളയിലെ ഉയർന്നിരുന്നാളുകൾക്കും നല്ല രീതിയിലേക്ക് ഇടപെടാനും ഇപ്പോൾ കളിക്കുന്നതിനും മറ്റുള്ള കായിക വിനോദങ്ങൾക്കുള്ള വലിയ രീതിയിലേക്കുള്ള സ്റ്റേഡിയം വിഭാവനം ചെയ്തിട്ടുണ്ട്. പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം മേടിക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ സ്റ്റേഡിയം ഉണ്ടാകും, മാളയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ എങ്കിലും പൈതൃകങ്ങളും സംരക്ഷണ മേഖല സംരക്ഷിക്കണം എന്നുള്ളതാണ് പാർട്ടി നിലപാട്. ആ സംരക്ഷിച്ചതിനായിട്ട് സർക്കാരിന് എടുത്ത് നടപടി കൈക്കൊണ്ട ബോർഡ് മറ്റേ സ്പോർട്സ് അക്കാദമി യുവജനകാര്യക്ഷേമ ബോർഡിനെ എല്ലാം. ന്യൂസ് ബ്യൂറോ മാള. കെ കരുണാകരൻ എന്ന പേരിനോട് സി പി എമ്മിനുള്ള വിരോധമാണ്. അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള സ്റ്റേഡിയം ബോർഡ് സി പി എമ്മുകാർ നേരിട്ട് നീക്കം ചെയ്തതിൽ ഉണ്ടായിട്ടുള്ളതെന്ന് കോൺഗ്രസ് മാള മണ്ഡലം പ്രസിഡന്റ് ജോഷി കാഞ്ഞുത്തറ ആരോപിച്ചു. നിർഭാഗ്യവശാൽ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ തവണയും ഈ വർഷവും ഈ തവണയും ഇടതുപക്ഷത്തിന്റെ കൈകളിലെത്തിയപ്പോൾ കെ കരുണാകരൻ എന്ന് പറയുന്ന നാമധേയത്തിന് എതിരെ ആ നാമധേയം എടുത്തു കളയുന്നതിന് വേണ്ടി അന്ന് തുടങ്ങി തന്നെ ഇവരത് ശ്രമിച്ചിരുന്നു. അതിൻ്റെ അനന്തരഫലമായിട്ട് ഇന്ന് ഏതൊരു ഓർഡറിൻ്റെ ബലം കാണിച്ച് കുറേ DYFI-ക്കാരും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ സഹായവും മേടിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് കെ കരുണാകരൻ്റെ പേരിലുള്ള ബോർഡ് തല്ലിപ്പൊളിച്ച് നമ്മുടെ മുന്നിൽ വെച്ച് തല്ലിപ്പൊളിച്ച് തടയാൻ ശ്രമിച്ച ഞങ്ങളെയെല്ലാം ചീത്ത പറഞ്ഞ് ഓടിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഞങ്ങൾക്കെതിരെ അസഭ്യ വർഷങ്ങൾ പ്രയോഗിച്ചുകൊണ്ടാണ് DYFI-ക്കാർ ഇന്ന് ഈ പ്രയോഗം ഇവിടെ നടത്തിയത്. ഒരു കാരണവശാലും ഇത് പ്രതിഷേധാർഹമാണ്. ഇതിനു വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ നമുക്കറിയാം ഇന്ന് ഞങ്ങൾ തന്നെ ഈ സ്റ്റേഡിയം തുറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളതാണ്.
ആ കേസ് നമ്പറും ഫയലുകളും എല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങളുമായിട്ട് ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരമൊരു ഓർഡർ കൊണ്ടുവന്ന് ഇത് പൊളിക്കാൻ കഴിച്ചത് ഹൈക്കോടതിയുടെ കേസ് നടത്തുന്നതിന് മുൻപ് തന്നെ അത് പൊളിച്ചു മാറ്റി എന്നുള്ള പേര് വരുത്തുന്നതിന് വേണ്ടിയാണ്. കെ കരുണാകരനെ അവഹേളിക്കുന്നത് വർഷങ്ങളായിട്ടും കാലങ്ങളായിട്ടും ഇവരുടെ ഒരു ഉദ്ദേശശുദ്ധിയായിരുന്നു. അത് ഇന്നത്തെ സാധാരണപ്പെട്ട DYFI മാളയിലെ DYFIക്കാർ അത് കൃത്യമായി തന്നെ നടപ്പാക്കി എന്നുള്ളതാണ് നമുക്ക് വേദനാജനകമായിട്ട് തോന്നുന്നത്. ഈ പോരാട്ടത്തിൽ ഇനി വരാൻ പോകുന്ന കേസും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ നടത്താൻ പോകുന്ന കേസിനും ഇവിടെ മാളയിൽ നടത്താൻ പോകുന്ന സമര പോരാട്ടത്തിനും പഞ്ചായത്ത് എടുത്ത പഞ്ചായത്ത് പൊളിക്കയല്ലാതെ ഒരു പ്രവൃത്തി പോലും നടപ്പാക്കാൻ പറ്റാത്ത പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്നും കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇനിയുള്ള സമര പരിപാടിയിലേക്ക് കടക്കുന്നത്. വെള്ളിക്കുളങ്ങരയിൽ കാട്ടാനയെ സെപ്റ്റിക് ടാങ്കിൽ വീണ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വെള്ളിക്കുളങ്ങര പോത്തഞ്ചിറയിൽ പഞ്ഞിക്കാരൻ ജോൺസന്റെ ഉടമസ്ഥതയിലുള്ള ആൾതാമസമില്ലാത്ത പറമ്പിലാണ് ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പോത്തഞ്ചിറ വനാന്തരതിർത്തിക്ക് സമീപമാണ് സംഭവം. ആനയുടെ തലഭാഗം സെപ്റ്റിക് ടാങ്കിലേക്ക് കുത്തിവീണ അവസ്ഥയിലായിരുന്നു. ഇന്ന് രാവിലെ പതിവ് പോലെ പറമ്പിലെത്തിയ ഉടമ ജോൺസണാണ് ആനയെ സെപ്റ്റിക് ടാങ്കിൽ ചരിഞ്ഞ നിലയിൽ കണ്ടത്. ഉടൻ തന്നെ വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഓണത്തെ വരവേൽക്കാൻ അഷ്ടമിച്ചിറയിൽ പ്രദീപിന്റെ ചെണ്ടുമല്ലിത്തോട്ടത്തിലെ പൂക്കളും ഉണ്ടാകും. അഷ്ടമിച്ചിറ ഉരുണ്ടോളി പ്രദീപ് 1.5 ഏക്കർ പറമ്പിൽ ചെയ്ത കൃഷി 100 മേനി വിളവാണ് ലഭിച്ചിരിക്കുന്നത്. വർഷങ്ങളായി നെൽകൃഷിയാണ് പ്രദീപ് ചെയ്തിരുന്നത്. ഇത്തവണ പരീക്ഷണാടിസ്ഥാനത്തിലാണ് പൂക്കൃഷി ചെയ്തത്. ചാണകപ്പൊടിയും കോഴിവളവുമാണ് ചെടികൾക്ക് നൽകിയത്. ജൂൺ പകുതിയോടെ തൈകൾ നട്ടു. 1.5 മാസം എത്തിയപ്പോൾ മുതൽ വിളവെടുപ്പ് തുടങ്ങിയതായി പ്രദീപ് പറഞ്ഞു. പൂക്കൃഷി ഇവിടെ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു നോക്കിയതാണ്. കുഴപ്പമില്ല, കുറേ കുറവുകളുണ്ടെങ്കിലും അടുത്ത തവണ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ പൂവ് എല്ലാവർക്കും കാണുന്നൊരു പ്രത്യേക ഒരു ഇതാണല്ലോ, അതുകൊണ്ട് കൂടി ചെയ്തതാണിത്. പറയാനില്ല, നമുക്ക് തന്നെ നമ്മൾ ചെയ്ത് കണ്ടിരിക്കുന്നത് ഇതാണ്. ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു വരിയായിട്ട് ചെയ്യുന്നത്, കർണാടകയിലൊക്കെ 3 ഇതായിട്ടൊക്കെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ അടുത്തവണ എന്തായാലും ആ രീതിയിലാണ് ചെയ്യുന്നത്. കുറച്ച് അകലായിട്ട് ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതിപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വെണ്ട ഇടും. ഈ ആർത്തമ്മ തന്നെ വെണ്ട ഇടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ കുത്തി തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന്. ഇപ്പോൾ കൃഷി കൊണ്ട് അതിൻ്റെ ലാഭം മറ്റേത് നോക്കിയിട്ടല്ല, അതൊരു പ്രത്യേക ഒരു താല്പര്യമായിട്ട് അങ്ങനെ ചെയ്തു പോയത് ചെയ്തതാണ്. ഇപ്പോൾ ഒരു 1000 രൂപയ്ക്കുള്ള ഒരു പൂവ് ദിവസം പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആയി വരുന്നുള്ളൂ, പൂവ് ആയി വരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 3-4 തവണ ഒരു ഓണത്തിനാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓണാകുമ്പോഴേക്കും നന്നായിട്ട് പൂവാവും. അഷ്ടമിച്ചിറയിലെ പരിസര പ്രദേശങ്ങളിലും കൂടാതെ കൊടകരയിലും പൂക്കൾ വിപണനം നടത്തുന്നു. കേരള ഫീഡ്സ് യൂണിയൻ CITU പ്രവർത്തക കൺവെൻഷൻ ചേർന്നു. കൺവെൻഷൻ CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് PR പ്രസാദൻ അധ്യക്ഷത വഹിച്ചു. CITU മാള ഏരിയ സെക്രട്ടറി CR പുരുഷോത്തമൻ, യൂണിയൻ നേതാക്കളായ ജാനിഷ്, TS അനിൽകുമാർ, NV വിജു, കോർഡിനേഷൻ സെക്രട്ടറി TS ഷാജു, TV ഷാജു എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിലാണ് മുന്നറിയിപ്പ്. നാളെയും 12 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. കടൽക്ഷോഭ സാധ്യത കണക്കിലെടുത്ത് നാളെ മുതൽ 2 ദിവസം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അടുത്ത 1 ആഴ്ച സംസ്ഥാനത്ത് കാലവർഷം കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാള ഗ്രാമപഞ്ചായത്തിലെ കെ കരുണാകരൻ സ്മാരക സ്പോർട്സ് അക്കാദമി സ്റ്റേഡിയത്തിൽ ബോർഡുകൾ നീക്കം ചെയ്തു. കെ കരുണാകരൻ എന്ന പേരിനോട് CPM-നോടുള്ള വിരോധമാണ്. അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള സ്റ്റേഡിയം ബോർഡ് CPM-കാർ നേരിട്ട് നീക്കം ചെയ്തതിൽ ഉണ്ടായിട്ടുള്ളതെന്ന് കോൺഗ്രസ്. വെള്ളിക്കുളങ്ങരയിൽ കാട്ടാനയെ സെപ്റ്റിക് ടാങ്കിൽ വീണ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വെള്ളിക്കുളങ്ങര പോത്തഞ്ചിറയിൽ പഞ്ഞിക്കാരൻ ജോൺസന്റെ ഉടമസ്ഥതയിൽ ഉള്ള ആൾതാമസമില്ലാത്ത പറമ്പിലാണ് ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.